സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ വാർത്തയാണ് കാലഗറ്റ് സർവകലാശാല സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു റെഗുലർ പരീക്ഷകൾക്കൊപ്പം സ്പെഷ്യൽ എക്സാമിനേഷനും പുനഃപരീക്ഷകളും സപ്ലിമെന്ററി പരീക്ഷകളും യൂണിവേഴ്സിറ്റി മാറ്റിയിട്ടുണ്ട് വിദൂര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷയും മാറ്റി മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ അറിയിച്ചു രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഓണം ബമ്പറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് തിരുവോണ ബമ്പറിൽ ഇരുപത്തി അഞ്ച് കോടിയുടെ ഭാഗ്യശാലി ആരാണെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി കൃത്യമായി പറഞ്ഞാൽ ഇനി നാല് ദിവസം സെപ്റ്റംബർ ഇരുപത് ബുധനാഴ്ച തിരുവോണ ബമ്പർ നറുക്കെടുപ്പ് നടത്തും കേരള ലോട്ടറി ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്മാനത്തുക ആർക്ക് ലഭിക്കുമോ ലഭിക്കുമെന്നറിയാൻ കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരളക്കാര എന്നാൽ ഇത്തവണ നറുക്കെടുപ്പിലെ വെല്ലുവിളി ചില്ലറയായിരിക്കില്ല കാരണം റെക്കോർഡുകൾ ഭേദിച്ചാണ് തിരുവോണ ബമ്പർ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ഇങ്ങനെയാണ് വിൽപ്പന മുന്നേറുന്നത് എങ്കിൽ നാല് ദിവസം കൊണ്ട് ഇനി എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് വിറ്റുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകെ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കാനുള്ള അനുമതി സർക്കാർ ലോട്ടറി വകുപ്പിന് നൽകിയിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നിപ്പ ജാഗ്രതയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ അനിശ്ചിത കാലത്തേക്ക് സ്കൂൾ അധ്യയനം ഓൺലൈനിലേക്ക് മാറ്റിയെന്ന ഉത്തരവിൽ തിരുത്ത് അനിശ്ചിത കാലത്തേക്ക് ഓൺലൈനിലേക്ക് മാറ്റി എന്നത് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച വരെയാക്കി ചുരുക്കിയിട്ടുണ്ട് അനിശ്ചിത കാലത്തേക്ക് അവധി എന്ന ഉത്തരവ് ആളുകൾ പരിഭ്രാന്തി പരത്തുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ തീരുമാനം ഇനിയൊരു ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് കലക്ടറുടെ ആദ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നത് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ സാധ്യത പഠിക്കാനായി നിയോഗിച്ച സമിതിയുടെ ആദ്യ യോഗം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം നടക്കുന്നത് എട്ടംഗ സമിതിയാണ് യോഗം ചേരുന്നത് പാർലമെന്റ് സമിതിയുടെ യോഗം ചേർന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും ലോക്സഭ സംസ്ഥാനതല നിയമസഭകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്താനാണ് പുതിയ മാറ്റത്തിലൂടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് അതിപ്രധാനമായ ഒരു കാര്യമാണ് അതായത് വയനാട്ടിൽ യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി അരിമുള സ്വദേശി അജയ് രാജാണ് മരിച്ചത് അരിമുള എസ്റ്റേറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അജയ് രാജിനെ കണ്ടെത്തിയത് ഇതിന്റെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ലോൺ ആപ്പിൽ നിന്നും കടം എടുത്തിരുന്നു ഇദ്ദേഹം അത് തിരിച്ചടക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അത് സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ പണം കൂടുതലായി അടച്ചിട്ടില്ല എങ്കിൽ ഇത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുമെന്ന ഒരു രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ആപ്പുകൾ മാറി അതിൻ്റെയൊക്കെ മാനസിക വിഷമത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് ഇത്തരം ആപ്പുകൾ സജീവമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് പോലീസിന് കൃത്യമായി തടയിടാൻ സാധിക്കുന്നില്ല ഇത്തരം ആപ്പുകളിൽ നിന്ന് നിങ്ങൾ പണം എടുക്കുകയാണ് എങ്കിൽ അവർ ചോദിക്കുന്ന തുക നിങ്ങൾ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും അവർ എടുക്കുന്ന ഇമേജുകൾ കോൺടാക്ട് ലിസ്റ്റുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി തുടരുക തന്നെ ചെയ്യും ഈ ഒരു കാര്യം ജാഗ്രതയോടുകൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം